എൻഡോസൾഫാൻ ഒരു വിഷയമാണ്, 2001 അത് നിരോധിക്കപ്പെട്ട സാധനം. ഓക്കെ, ഒരു സാധനം നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് കാരണം, അത് കാരണം കുറച്ച് ജനിതക വൈകല്യം കാസർഗോഡ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പൊതുബോധമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നവര് എന്ന് കരുതപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്, വാർഷിക സഹായം കൊടുക്കുന്നുണ്ട്, മാസം കൊടുക്കുന്നുണ്ട്, അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്. നോ പരാതി, ഒരു പരാതി ഇല്ല, നടക്കട്ടെ. എന്തായാലും അസുഖമുള്ളവരാണല്ലോ, ഇനി എന്തോ സൾഫർ കൊണ്ടാണെങ്കിലും പൊട്ടാസ്യം ക്ലോറൈഡ് കൊണ്ടാണെങ്കിലും അസുഖമുള്ളവർക്കാണല്ലോ പൈസ കൊടുക്കുന്നത്, അവർ ബുദ്ധിമുട്ടവരാണ്, നല്ല കാര്യം, കൈയടിച്ച് അംഗീകരിക്കാം. പക്ഷെ ഇനി ഒരു പ്രശ്നം, എൻഡോസൾഫാൻ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തണ്ടേ? തീർച്ചപ്പെടുത്തിയില്ലല്ലോ, എന്താ പ്രശ്നം? ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാണെന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ പഠിച്ചിട്ട് നിരോധിക്കുക, അത് നിങ്ങൾ ചെയ്തില്ല, ഇനി ചെയ്യാം, നിരോധിച്ചിട്ട് പഠിക്കുക, അത് ചെയ്തൂടെ? ഏഹ്, പഠനം ഒന്നും അതിനകത്ത്, അതിനകത്ത് എന്ത് പഠനം? നിങ്ങൾ നോക്കൂ, തല വലുതാകുന്ന കുട്ടികൾ, മറ്റേ കുട്ടികൾ, മറിച്ച് കുറേ ആൾക്കാർ അല്ല മാഷെ, അതിപ്പോ 10-15 വർഷമായി അത്, ഇപ്പോഴും ഇതൊക്കെ കാരണം. ഈ അടുത്തറ ഞാൻ ഒരു പത്രത്തിൽ വായിച്ചു, ഒരു എൻഡോസൾഫാൻ ഇര കൂടി മരിച്ചു. നോക്കിയപ്പോ കാണാൻ തോന്നുന്നു ഒരു സ്ത്രീ, അവർക്ക് 86 വയസ്സുണ്ട്, ഒരു എൻഡോസൾഫാൻ ഇര കൂടി മരിച്ചു. അപ്പൊ ഒരാളെ 86 വയസ്സ് വരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് എൻഡോസൾഫാൻ എങ്കിൽ 2 ലിറ്റർ നമുക്കും കുടിച്ചാൽ എന്താന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമ്മുടെ ഈ പൊതുമാധ്യമങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈക്കബിൾ ആണ്. അത് മാധ്യമങ്ങൾ എപ്പോഴും ജനബോധത്തിന്റെ ഒപ്പം നിൽക്കത്തുള്ളൂ. രാഷ്ട്രീയക്കാർ ഇത് ഈ സാധനം ഞാൻ കാസർഗോഡ് ആണ് പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. ഇതൊരു വികാരമായി മാറുന്നു, ഇതെല്ലാം വികാര ജൈവ കൃഷി, ഇതെല്ലാം വികാരികളായ ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ എവിടെ നിന്ന് ഇത്ര വികാരം? നമുക്കൊന്നും ഇല്ലല്ലോ എന്നില്ല. പണ്ട് മോഹൻലാല് സുധീഷിനോട് പറഞ്ഞു, നമുക്കൊന്നും ഇത്ര ഇല്ലല്ലോ എന്ന് ഞാനും, എല്ലാവർക്കൊക്കെ വികാരം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ എഡിറ്ററോട് പറഞ്ഞു, നിങ്ങള് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ വന്ന് അവിടെ സ്റ്റഡി ചെയ്തിട്ടുള്ള 1-2 പേരുടെ റിപ്പോർട്ടുകളുണ്ട്, നിങ്ങളൊന്ന് വായിക്കാവോ? അതായത് ഡേ ടു ഡേ എന്തുകൊണ്ടാണ് വന്നത്, ഇവിടെ വന്നിട്ടുണ്ടോ, ഈ ജനിതക വൈകല്യം ലോകത്ത് വേറെ എങ്ങും ഇല്ലയോ, അല്ലെങ്കിൽ ഈ തളിച്ചെടുത്ത് കൂടുതലുണ്ടോ, ഇതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്? മറ്റുള്ള ഇതൊക്കെ നോക്കി അങ്ങനെ പഠനം ഉണ്ടോ, ആ പഠനം എന്ത് പറയുന്നു എന്ന് പഠിക്കാമോ? അതെ, എന്നോട് പറഞ്ഞ കാര്യമാണ് അത്. പിന്നെ എൻഡോസൾഫാൻ കൊണ്ട് അല്ല എന്ന് നിങ്ങളുടെ തെളിവുണ്ടോ? ആ, ഇതൊരു അദ്ദേഹം ഒരു വളരെ എന്റെ അടുത്ത ഫ്രണ്ടും വളരെയധികം ഒരു ഉൽപ്രദക്ഷിണമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് അല്ല എന്നുള്ളതിന് തെളിവുണ്ടോ? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് തെളിയിക്കുന്നത്? ഇതാണ് എന്നല്ലേ നമ്മൾ തെളിയിക്കണ്ടേ? ഇപ്പൊ എന്തായാലും എന്തോ സ്വല്പം നിരോധിച്ച് പോയി, ചവിട്ടി കൂട്ടി നമ്മൾ കളഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ കാര്യം ഇത് കാരണമായിരുന്നു ഇന്നത് എന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ ഭാവി തലമുറയെ രക്ഷിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ അടിച്ചു വന്നിരിക്കുന്നത് പാമ്പിനെ ആയിരുന്നോ ചേരയായിരുന്നോ നമ്മൾ അറിയണ്ടേ? ചേരയായിരുന്നെങ്കിലേ പാമ്പ് അവിടെ ഉണ്ട് ഇപ്പോഴും. ഇതാണ് ഒരു സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തതിന്റെ. അപ്പൊ ഇത് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ട് ഉടനെ പറയും നിങ്ങൾ കീടനാശിനികളുടെ ലോബിയാണ്, ഗൂഢാലോചന സിദ്ധാന്തം, ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ഒരു വാക്സിൻ ലോബിയിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ഞാൻ അന്ന് അവിടെ തന്നെ ഈ 1-2 ജൈവ കൃഷിക്കാർ വികാരം മൂത്ത് ഇറങ്ങിപ്പോയി മീറ്റിംഗിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെയാണ് പറഞ്ഞത്, ഇത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തെളിയിക്കുക. അല്ല, ഞാൻ ജൈവ കൃഷിക്കാരുടെ ഏജന്റ് ഒന്നും ആണെന്ന് നിങ്ങൾ, അല്ല സോറി, രാസവളക്കാരുടെ ഏജന്റ് ഒന്നും ആണെന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് പറയുക, സാർ അത് തന്നെ, നിങ്ങൾ ആ പരിപാടി കണ്ടു സാറത് അല്ല, സാറത് പറയത്തില്ലത്. എത്ര എളുപ്പമായ ഉത്തരങ്ങൾ, അമേരിക്കയിൽ നിന്ന് പണം കിട്ടുന്നു, രാസ കീടനാശിനി കമ്പനിക്കാരിൽ നിന്ന് പണം കിട്ടുന്നു, വാക്സിൻകാരിൽ നിന്ന് പണം കിട്ടുന്നു, എല്ലാം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കൊണ്ട് എല്ലാം പരിഹരിക്കുകയാണ്. യഥാർത്ഥ ഈ ഡോക്ടർമാരുടെ കാര്യം തന്നെ എനിക്കറിയാവുന്ന കാര്യം, ഈ കിക്ക് ബാക്സും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മെജോറിറ്റി, ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ ആദ്യം പറയാറുണ്ട്, അയ്യോ ഇവന്മാർക്ക് എന്തിനാ ഇത്രയും കൂട്ടിക്കൊടുക്കുന്ന, ഇവന്മാർ മറ്റേതല്ലേ? ഒരാളുടെ ശമ്പളം, ഒരു ഉദ്യോഗസ്ഥന്റെ ശമ്പളം നിർണ്ണയിക്കുന്നത് യാതൊരുവിധ മറു സോഴ്സുകൾ ഇല്ലാതിരിക്കുന്ന, യാതൊരുവിധ അൺഹോളി പ്രാക്ടീസസ് നടത്താത്ത ഒരു ജീവനക്കാരന് അതിജീവിക്കാൻ എത്ര തുക കൊടുക്കണോ അതാണ് ശമ്പളം. ചിലവരത് കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ടാവാം, ചിലർ വേറെ അഴിമതി നടത്തുന്നവരുണ്ടാവാം, അവരെ വെച്ചല്ല ശമ്പളം ഉണ്ടാക്കേണ്ടത്. ഒന്നുമില്ലാതെ കൃത്യമായി ജോലി ചെയ്യാൻ പോകുന്ന, വേറെ വരുമാനമില്ലാതെ നല്ല ഓഫീസേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ട തുകയാണ് പറയേണ്ടത്.
അപ്പൊ ജനങ്ങൾ ഉടനെ പറയുമോ ഇവന്മാർക്ക് വീണ്ടും വീണ്ടും കീറ്റി കയറ്റി കയറ്റി കൊടുക്കുന്നു അല്ലെ ജനങ്ങൾ. ഇതാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതുപോലെ തന്നെ ഡോക്ടർമാരുടെ കാര്യത്തിലും വരുന്നത്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും, മരുന്നൊക്കെ എഴുതി കൊടുക്കലും സമ്മാനം വാങ്ങിക്കലും വിസിറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ ലിസ്റ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ പൊതുവിൽ അങ്ങനെയാണോ? ഇപ്പൊ ഒരൊറ്റ ബ്രഷ് വെച്ച് എല്ലാം കൂടെ അങ്ങ് ചാപ്പയടിക്കുകയാണ്. ഡോക്ടർമാർ മുഴുവൻ വാക്സിന്റെ ആൾക്കാർ, ഒരു പ്രൊഫഷനിലും അങ്ങനെയല്ല, കുറെ ആൾക്കാർ എല്ലാ പ്രൊഫഷനിലും മോശമായിട്ടുണ്ടാവും. അത് ഏത് പ്രൊഫ ഈ ഈ ഞങ്ങളെ നാട്ടിൽ പറയുന്നത് കച്ചി കെട്ടാനുള്ള വള്ളി കച്ചി എന്നാണ് എടുക്കുന്നത്. വൈക്കോല് എന്ന് പറയും, കച്ചി എന്ന് പറഞ്ഞാൽ വൈക്കോല്. അപ്പോ ഈ ആരോഗ്യവകുപ്പിലേക്ക് വരുന്നത് ഈ സമൂഹത്തിലെ ആൾക്കാരാ, കോളേജിലേക്ക് വരുന്ന ഈ സമൂഹത്തിലെ ആൾക്കാരാ, ഡോക്ടർമാരാവുന്ന ഈ സമൂഹത്തിലെ ആൾക്കാരാ, ഈ സമൂഹത്തിനുള്ള പൊതു ഗുണങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ സമൂഹത്തിന്റെ ഒരു മാക്രോ കോസമാണ്. നിങ്ങൾ കടൽ വെള്ളം എവിടെ നിന്നെടുത്താലും അതിന്റെ ഉപ്പുരസം എന്ന പോലെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഈ ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ തിരിച്ചു തെളിയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, യു കനോട്ട് പ്രൂവ് ദ നെഗറ്റീവ് എന്നുള്ളതാണ്.